ഹായ് നമസ്തേ നമസ്കാരം ഇന്ന് മലയാളികളുടെയൊക്കെ പ്രിയപ്പെട്ട വിഭവമായ കേരള സ്റ്റൈലിലുള്ള ഒരു രസമാണ് അമ്മ നമുക്ക് പരിചയപ്പെടുത്തുന്നത് രസം ശരിക്കും പറഞ്ഞാൽ കേരള സദ്യയിൽ സെർവ് ചെയ്തിരുന്ന ഒരു ഐറ്റം ആയിരുന്നില്ല പണ്ടൊന്നും എന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക സദ്യകളിലും ഈ ഒരു കേരള സ്റ്റൈൽ രസം വിളമ്പാറുണ്ട് കേരള സദ്യ എന്ന് പറയുമ്പോൾ ശരിക്കും സാത്വികമായ ഭക്ഷണം മാത്രമാണ് നമ്മൾ ഇലയിൽ വിളമ്പാറുള്ളത് കേട്ടോ എന്നാൽ രസത്തിൽ എനിക്ക് തോന്നുന്നു വെളുത്തുള്ളി ചേർക്കുന്നത് കൊണ്ടാകാം ഈ ഒരു രസം നമ്മുടെ സദ്യ വിഭവങ്ങളിൽ ഉൾപ്പെടുത്താറില്ലാത്തത് കാരണം വെളുത്തുള്ളി ഒരു സാത്വിക വിഭവമായി നമ്മൾ കണക്ക് കൂട്ടാറില്ല ഈ ഒരു രസം നമ്മുടെ ദഹന പ്രക്രിയയെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്തായാലും സമയം കളയാതെ തന്നെ അമ്മയുടെ ഈ ഒരു ചൊടിപ്പുള്ള രസം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടിട്ട് വരാം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു വലിയ ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുഴുവൻ ജീരകം ക്യുമിൻ സീഡ്സ് അതും കൂടി ചേർക്കാം അപ്പോൾ ഇത്രയും മിക്സിയുടെ ജാറിൽ ഒരു തരിത്തരിപ്പായ പരുവത്തിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് തീരെ അങ്ങ് ഫൈനാക്കിയിട്ടില്ല കേട്ടോ ഇനി കൽച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ പൊടിച്ചെടുത്ത പൊടിയൊന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം മല്ലിയൊക്കെ നമ്മൾ വറുക്കാതെയല്ലേ പൊടിച്ചത് അതല്ലെങ്കിൽ നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ ഒറ്റ പാത്രത്തിൽ തന്നെ പണി തീരുമല്ലോ പൊടിയെല്ലാം കൂടി ഒന്ന് മൂപ്പെത്തിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം വളരെ ചെറിയ കഷ്ണം മതി കേട്ടോ മൂന്ന് നാല് കറിവേപ്പില ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതൊരു 10 വെളുത്തുള്ളി അല്ലിയാണ് അത് കഴുകിയ ശേഷം തൊലിയോടുകൂടി തന്നെ ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർക്കാം വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ല ഒരു മണം വരണം ഇനി അതിലോട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഇതുപോലെ വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർക്കാം ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു വരണം ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് 1/2 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടി കൂടി ചേർക്കാം കേട്ടോ ബാക്കി കായ നമുക്ക് കടുക് തളിക്കുമ്പോൾ ചേർക്കാം ഇപ്പോൾ തന്നെ നല്ല ഒരു രസത്തിൻ്റെ മണമാണ് ഇവിടെ സ്പ്രെഡായിട്ടുള്ളത് കേട്ടോ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഈ സമയത്ത് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി ഇത്രയും വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ടുള്ളതാണ് അത് അരിച്ച് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു 3 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കാം വളരെ ലൈറ്റായ ഒരു പരുവത്തിലാണ് നമ്മുടെ രസം ഇരിക്കേണ്ടത് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ നന്നായി തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് നന്നായി വേവിച്ച് ഒട്ടും തരിയില്ലാതെ തന്നെ ഉടച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ ശർക്കര ചീകിയതും കൂടി ചേർക്കാം അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ സ്കിപ്പാക്കാതെ ചേർക്കണമെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്വാദ് രസത്തിന് കിട്ടുകയുള്ളൂ എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് തിളക്കട്ടെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം അല്പം കൂടി ഉപ്പ് വേണം കേട്ടോ ഇപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കണം ഇതുപോലെ വളരെ ലൂസായ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ രസം ഇരിക്കാൻ കടുക് വറുക്കാനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയാൽ 1 നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം 1-2 കറിവേപ്പില കൂടി ചേർക്കാം ഫ്ലെയിം ഓഫാക്കാം 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഈ സമയത്ത് ചേർക്കാം 2 വറ്റൽമുളകും അങ്ങ് ചേർക്കാം ഇതിന് ഈ രസത്തിലേക്ക് നമുക്ക് ചൂടോടുകൂടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർക്കാം മല്ലിയില കൂടുതൽ ഇട്ടാൽ അത്രയും സ്വാദാണ് കേട്ടോ ഇനി ഈ രസത്തിന് നല്ലൊരു ടേസ്റ്റ് തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് 1 ടീസ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യ് അതിൻ്റെ പുറത്തായിട്ട് ചേർത്ത് കൊടുക്കണം ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ രസത്തിന് പെർഫെക്റ്റായിട്ടൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ സ്കിപ്പാക്കാതെ ചേർക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്വാദിൽ നിങ്ങൾക്ക് രസം കുടിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് സ്വാദുള്ളൊരു രസമാണ് ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന രസപ്പൊടി ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സദ്യ സ്റ്റൈലിലുള്ള രസം ഇതേ രീതിയിൽ ഈ വരുന്ന ഓണത്തിന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇത് ചോറിലൊഴിച്ച് കഴിക്കാനും സൂപ്പറാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിച്ച ശേഷം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കാനും വളരെ സുഖമായിരിക്കും ഈ ഒരു പ്രത്യേക അവസ്ഥയിലൊക്കെ നമുക്ക് പറ്റിയ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണിത് കാരണം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് എഴുതാൻ മറക്കണം
എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറിവ് തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.